കുറ്റിപ്പുറം നൊട്ടനാലുക്കൽ ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നു. നമ്മുടെ ശ്രീ നൊട്ടനാലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം രണ്ടാമത്തെ വർഷം നടത്തുന്ന ഈ ദേവി ഭാഗവത നവാഹയജ്ഞം നമ്മുടെ ഒക്ടോബർ 14 തിങ്കളാഴ്ച മുതൽ 23 ചൊവ്വ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സമുചിതമായിട്ട് രണ്ടാമത്തെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടത്തുകയാണ്. അതിൻ്റെ യജ്ഞാചാര്യനായി നമ്മുടെ ബ്രഹ്മശ്രീ ഡോക്ടർ കെ ഉണ്ണീഷൻ നമ്പൂതിരി, അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ബേലൂർ മഠത്തിൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം അമൃത ടി വി ശ്രേഷ്ഠ ഭാരതം ഫെയിം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അമൃത ടി വിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി വളരെ വൈറലായിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്കൃത ബഹുഭാഷ പണ്ഡിതനാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹത്തിന് ആചാര്യനായിട്ട് ലഭിച്ചത് ഈ സംഘാടക സമിതിയുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ സഹ ആചാര്യന്മാരായി ചെമ്മങ്ങാട് ശ്രീ ഹരി ഭട്ടതിരിപ്പാടും അതുപോലെ ആത്രശ്ശേരി മുരളീധരൻ നമ്പൂതിരിയാണ് സഹ ആചാര്യന്മാരായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതാദ്യമായ സമയത്ത് എല്ലാ സ്ഥലത്തും ഇതുണ്ട്, അപ്പോൾ എത്ര കണ്ട് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ശ്രീ നൊട്ടനാലിക്കലമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ നമ്മുടെയെല്ലാം ഗ്രാമ ദേവതയായിട്ടുള്ള ശ്രീ നൊട്ടനാലിക്കലമ്മയുടെ അനുഗ്രഹം കൊണ്ട് വളരെ വിജയകരമായിട്ട് കഴിഞ്ഞ വർഷം അത് നടത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ വർഷവും വിവിധ തരത്തിലുള്ള പരിപാടികൾ അതിൽ ചേർത്തുകൊണ്ട് നമ്മൾ ആ ഈ നവാഹയജ്ഞം നടത്തുകയാണ്. അതിൻ്റെ വിശേഷാൽ പരിപാടികൾ എന്ന് പറഞ്ഞാൽ അതിലെ യജ്ഞവേദിയിലെ പ്രധാന പരിപാടികളും പരിപാടികളുമായിട്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അതുപോലെ തന്നെ മഹാഭഗവതി സേവ, ധന്വന്തരി ഹോമം, നവഗ്രഹ ഹോമം എന്നീ പരിപാടികൾ ഹോമങ്ങളും പൂജകളും ഒരു വിശേഷമായിട്ട് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 19 ശനിയാഴ്ച ശ്രീ രാജേഷ് നാദാപുരം പങ്കെടുക്കുന്ന ഒരു പ്രഭാഷണ പരിപാടി നടത്തുന്നുണ്ട്. ആചാര്യ പ്രഭോധർമ്മ, ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി വാഗ്മിയും പ്രസിദ്ധനുമായിട്ടുള്ള രാജേഷ് നാദാപുരം, സനാതന ധർമ്മ പാഠശാലയുടെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം 19 ശനിയാഴ്ച വൈകിട്ട് 7 ഇതിൻ്റെ ഒരു പരിപാടിയായിട്ട് നടത്തുന്നുണ്ട്, വിശേഷാൽ പരിപാടിയായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 21 തിങ്കളാഴ്ച ഹൈന്ദവ പുനരുജ്ജീവനത്തിൽ ക്ഷേത്രങ്ങൾക്കുള്ള പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി കാബ സുരേന്ദ്രൻ, കുരുക്ഷേത്ര ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ കാബ സുരേന്ദ്രൻ വൈകുന്നേരം 7 ഒരു പ്രഭാഷണം നടത്തി. ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത് ആ അവസാന ദിവസത്തിൻ്റെ തലേദിവസം 22 ചൊവ്വാഴ്ച കുമാരി പൂജ ഇതിൻ്റെ ഒരു ആകർഷണമാണ്. കാരണം ഈ ദേവി ഭാഗവതത്തിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പൂജയാണത്. കാരണം 2 മുതൽ 10 വരെ പ്രായമുള്ള കുട്ടികളെ ദേവീഭാവത്തിൽ ആരാധിച്ചുകൊണ്ട് അവരെ പൂജിച്ചുകൊണ്ട്
ദേവിമാരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഇന്നത്തെ കാലത്ത് ആ പൂജയ്ക്കും അതേപോലെ ആ ഒരു സമീപനത്തിനും വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ, അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികൾ, ഒരു വയസ്സ് മുതൽ ഉള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുടെ രാജ്യം കടന്നു പോകുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും അത്തരത്തിലുള്ള അരാജകത്വങ്ങളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് ഇതിന് ഒരു ഓർമ്മപ്പെടുത്തലാവും. കാരണം അത്തരം കുട്ടികളെ ദേവീഭാവത്തിൽ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരെ അങ്ങനെയൊക്കെ ഒരു മനസ്ഥിതിയോടുകൂടി സമീപിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്കൊരു സന്ദേശം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഒക്ടോബർ 23 ബുധനാഴ്ച ഉച്ചയോടുകൂടി യജ്ഞ സമാപനം ഉണ്ട്. അതിനുശേഷം മഹാപ്രസാദകൂട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇവിടെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 4 മണിക്ക്, അതുപോലെ തന്നെ വിശേഷ പരിപാടികളുള്ള ദിവസങ്ങളിൽ രാത്രിയും അന്നദാനം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ നവാഹ യജ്ഞ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൻ, കുറ്റിപ്പുറം, മലപ്പുറം.